അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ആരുടെ വിജയമാണ് ആരുടെ പരാജയമാണ്. മേഘാലയയിൽ എൻ ബി പിക്ക് 27 സീറ്റുകളിലാണ് ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്. എൻ ബി പി നേരത്തെ 21 അന്ന് 27 സീറ്റുകളിലേക്ക് എത്തിയിരിക്കുന്നു. ഇനി 4 സീറ്റുകൾ കൂടി അകലെ മാത്രമാണ് എൻ ബി പിക്ക് കേവല ഭൂരിപക്ഷത്തിന് ഇപ്പോൾ ലീഡ് നിലയിലെ ഭൂരിപക്ഷമാണ് പറയുന്നത്. 27 സീറ്റുകളിൽ ബി ജെ പി 4 കോൺഗ്രസ് 4 കുറഞ്ഞിരിക്കുന്നു. തൃണമൂൽ കോൺഗ്രസിന്റെ സീറ്റ് 7 കുറഞ്ഞിരിക്കുകയാണ്. 27 സീറ്റുകളിലാണ് നിലവിൽ ലീഡ് ചെയ്യുന്നത്. 4 സീറ്റുകൾ കൂടി ഉണ്ടെങ്കിൽ മേഘാലയയിൽ എൻ ബി പി ഒറ്റയ്ക്ക് ഭരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട വിവരം. ആദ്യഘട്ടത്തിൽ വലിയ മുന്നേറ്റം കാഴ്ചവെച്ച മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിന് വലിയ തിരിച്ചടി. രാഗേഷ്, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, മേഘാലയയിൽ അവർ ഏതാണ്ട് കേവല ഭൂരിപക്ഷത്തിലേക്ക് 4 സീറ്റ് മാത്രം അകലെയാണ് ലീഡ് നിലയിലെങ്കിലും അവിടെ ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള സാഹചര്യം ഒരുങ്ങി വരുന്നുണ്ട്. ഒരുപക്ഷെ മറ്റാരുടെ സഹായം വേണ്ടി വരില്ല എൻ പി പിക്ക്. എൻ പി പി ലീഡ് നില ഇപ്പോൾ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നേരത്തെ 13 സീറ്റ് വരെ കുറഞ്ഞിരുന്നു, സീറ്റിലേക്ക് താഴ്ന്നിരുന്നു എൻ പി പിയുടെ ലീഡ് നിലയെങ്കിൽ ഇപ്പോൾ 27 എന്ന നിലയിലേക്ക് എൻ പി പി എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ 26 ലീഡ് നില മാറി മറിഞ്ഞിരിക്കുകയാണ്. ഏതാണ്ട് എക്സിറ്റ് പോളുകൾ സൂചിപ്പിക്കുന്ന പോലെ സമാനമായ ഒരു റിസൾട്ടാണ് മേഘാലയയിൽ വരുന്നത്. കാരണം 24 സീറ്റുകൾ വരെയാണ് അവിടെ എൻ പി പിക്ക് എക്സിറ്റ് പോളുകൾ പ്രവചിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ 26 സീറ്റുകൾ ലീഡ് ചെയ്യുന്നു. സ്വാഭാവികമായും അവിടെ സർക്കാർ ഉണ്ടാക്കാൻ എൻ പി പിയെ സംബന്ധിച്ച് ഒരു തരത്തിലും പ്രയാസം ഉണ്ടാവില്ല. കാരണം ബി ജെ പി ഉണ്ട്, ഒപ്പം തന്നെ മറ്റു പാർട്ടികൾ, ചെറു പാർട്ടികളെ ഒപ്പം നിർത്തിക്കൊണ്ട് അവിടെ സർക്കാർ രൂപീകരണത്തിലേക്ക് ബി ജെ പി അവിടെ എളുപ്പം കടക്കും. കാരണം കഴിഞ്ഞ തവണ അവിടെ എൻ പി പിക്ക് 20 സീറ്റ് മാത്രമാണ് ഉണ്ടായിരുന്നത്. പക്ഷെ അവർ വലിയ പ്രശ്നങ്ങളൊന്നും പ്രയാസം കൂടാതെ അവിടെ സർക്കാർ ഉണ്ടാക്കി. ഇപ്പോൾ അതിനേക്കാളും ഒരു കംഫർട്ടബിൾ ആയ ഒരു മാർജിനിലേക്ക് എൻ പി പി എത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവിടെ വലിയ പ്രയാസങ്ങൾ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. പക്ഷേ ത്രിപുരയിൽ കാര്യങ്ങൾ മാറി മറിഞ്ഞു വരികയാണ്. ത്രിപുരയിൽ ഇപ്പോൾ ബി ജെ പി 30 എന്നത് 29 ലീഡ് നില മാറിയിരിക്കുന്നു. ബി ജെ പി 28 സീറ്റിലും ഐ പി എഫ് ടി 1 സീറ്റിലുമാണ് ലീഡ് ചെയ്യുന്നത്. ഇടത് പാർട്ടികളും കോൺഗ്രസും 18 സീറ്റുകൾ ലീഡ് ചെയ്യുന്നുണ്ട്. ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റിസൾട്ടുകളും അവിടെ നിന്ന് വരുന്നുണ്ട് എന്നാണ് ശ്രദ്ധേയമായ കാര്യം. അതായത് ധൻപൂർ എന്ന് പറയുന്ന മണ്ഡലത്തിൽ കേന്ദ്രമന്ത്രി പ്രതിമാ ഭൗമിക് ലീഡ് ചെയ്യുകയാണ്. ആ മണ്ഡലത്തിൻ്റെ പ്രത്യേകത, മണിക് സർക്കാർ 5 തുടർച്ചയായി വിജയിച്ച മണ്ഡലം. കഴിഞ്ഞ തവണയും മണിക് സർക്കാർ നിയമസഭയിലെത്തിയ മണ്ഡലം. ആ മണ്ഡലത്തിൽ ഇത്തവണ മണിക് സർക്കാർ മാറി നിൽക്കുന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥി ഈ ഘട്ടത്തിൽ ലീഡ് ചെയ്യുന്നു എന്നാണ് ഏറ്റവും പ്രത്യേകത. കഴിഞ്ഞ തവണയും പ്രതിമാ ഭൗമിക് തന്നെയായിരുന്നു മണിക് സർക്കാരിനെ നേരിട്ടത്. ഇപ്പോഴേതായാലും സി പി എമ്മിൻ്റെ ഒരു ഉറച്ച കോട്ടയിൽ ബി ജെ പി ലീഡ് ചെയ്യുന്നു എന്ന പ്രത്യേകത ഉണ്ട്. ഒപ്പം ബി ജെ പിയുടെ അല്ലെങ്കിൽ ത്രിപുരയിലെ ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള ജിഷ്ണു ദേവ് വർമ്മ സിറ്റിംഗ് സീറ്റിൽ ചാരലാം എന്ന് പറയുന്ന സിറ്റിംഗ് സീറ്റിൽ പിന്നിലാണെന്ന വാർത്തയും ത്രിപുരയിൽ നിന്ന് പുറത്തു വരുന്നുണ്ട്. അങ്ങനെ ഏറെ പ്രത്യേകതയുള്ള ഒരു തെരഞ്ഞെടുപ്പായി ത്രിപുര തെരഞ്ഞെടുപ്പ് മാറുകയാണ്. ബി ജെ പിക്ക് അപ്പോൾ 29 സീറ്റുകളിൽ മാത്രമാണ് ലീഡുള്ളത്. കൃത്യമായി 31 സീറ്റ് അവിടെ കേവല ഭൂരിപക്ഷത്തിന് വേണ്ടി വരും. ചില സ്വതന്ത്രരുടെയൊക്കെ സഹായം അവിടെ, ഒരു സ്വതന്ത്രൻ ലീഡ് ചെയ്യുന്ന സാഹചര്യം അവിടെയുണ്ട്. ഏതായാലും ബി ജെ പിക്ക് 31 എന്ന മാന്ത്രിക സംഖ്യയിലേക്ക് എത്തണമെങ്കിൽ ഇനി 2 സീറ്റിൽ കൂടി ഭൂരിപക്ഷത്തിലേക്ക് വരേണ്ടതുണ്ട്. അതിനുള്ള നേരത്തെ ഒരു തവണ ബി ജെ പി 31 എത്തിയിരുന്നു, പക്ഷേ പിന്നീട് ലീഡ് നില മാറി മറിയുന്നു. അവിടെ ഇടതുപക്ഷ കോൺഗ്രസ് സഖ്യം, സി പി എം കോൺഗ്രസ് സഖ്യം വലിയ നേട്ടമുണ്ടാക്കുന്നു. 20 മുകളിൽ അവരുടെ ഭൂരിപക്ഷം മാറുന്നു. ഒപ്പം അവിടെ ഗോത്രവർഗ മേഖലയിലൊക്കെ ബി ജെ പി അടിപതറുന്ന കാഴ്ചയും നമ്മൾ കാണുന്നു. പുതിയ രാഷ്ട്രീയ ഉദയങ്ങൾ ത്രിപുരയിൽ സംഭവിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ആശ്വാസകരമല്ല ഇപ്പോൾ ത്രിപുരയിലെ സാഹചര്യം. ഇനിയും കാത്തിരിക്കേണ്ടി വരും അവർക്ക് രണ്ടാംവട്ടവും ത്രിപുര ഭരിക്കണമെന്നുണ്ടെങ്കിൽ. ഒപ്പം രാഗേഷ് പറഞ്ഞ പ്രധാനപ്പെട്ട വരുന്നുണ്ട്, ഈ നാഗാലാൻഡിനെ സംബന്ധിച്ച് മറ്റ് സംസ്ഥാനങ്ങളെ പോലെ അല്ല, നാഗാലാൻഡിൽ ഇതുവരെയും സ്ത്രീകൾ മത്സരിച്ചവരാരും ജയിച്ചിട്ടില്ല എന്നുള്ള പ്രത്യേകതയുണ്ട്. എല്ലാ പുരുഷന്മാരാണ് ഏത് പാർട്ടിയിൽ നിന്ന് മത്സരിച്ചാലും ജയിക്കുക. സ്ത്രീകൾക്ക് അങ്ങനെ വോട്ട് കൊടുത്ത് ജയിപ്പിക്കുന്ന ഒരു രീതി അവിടുത്തെ ഇല്ല. പക്ഷേ ഇപ്പോൾ ആദ്യമായി 4 സീറ്റുകളിലാണ് ഇത്തവണ സ്ത്രീകൾ മത്സരിച്ചത്. അതിൽ 3 സ്ത്രീകളാണ് മുന്നേറുന്നത്. എന്തായാലും നാഗാലാൻഡിലും മറ്റ് ഇന്ത്യയിലും മറ്റ് പല സ്ഥലങ്ങളിലെ പോലെ എന്തായാലും സ്ത്രീകളുടെ ഒരു മുന്നേറ്റത്തിന് തുടക്കമായി എന്നൊക്കെ നമുക്ക് പറയാൻ കഴിയും. 3 സ്ഥലങ്ങൾ മുന്നേറുന്നതും സ്ത്രീകളാണ്. എൻ ഡി പി പിയുടെ 2 സീറ്റുകളിലും ബി ജെ പിയുടെ 1 സീറ്റിലും സ്ത്രീകളാണ് ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത്. ഇതുവരെയും ഒരു സ്ത്രീയെ പോലും വിജയിപ്പിക്കാത്ത ഒരു സംസ്ഥാനമാണെന്ന് ഓർക്കണം. അവിടെയാണ് 4 സ്ത്രീകൾ മത്സരിച്ചപ്പോൾ 3 പേരും ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ നാഗാലാൻഡിൽ ബി ജെ പിയുടെ നാഗാ നൃത്തമാണ്. പ്രതിപക്ഷ കക്ഷികളെ നിലംപരിശാക്കി നാഗാലാൻഡിൽ ബി ജെ പി സഖ്യം വലിയ മുന്നേറ്റം കാഴ്ചവെക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ 42 സീറ്റുകളിൽ ബി ജെ പി സഖ്യം മുന്നിലാണ്. നേരത്തെ 50 മുകളിൽ സീറ്റുകളിൽ ഭൂരിപക്ഷത്തിലേക്ക് ബി ജെ പി എത്തിയിരുന്നു. ഇപ്പോൾ അതൊന്ന് താഴേക്ക് വന്ന് 42 എത്തിയിട്ടുണ്ടെങ്കിൽ പോലും ബി ജെ പിക്ക് വലിയ വിജയമാണ്. നാഗാലാൻഡിൽ മാത്രമാണ് ഈ തെരഞ്ഞെടുപ്പ് നടന്ന 3 സംസ്ഥാനങ്ങളിൽ കേവല ഭൂരിപക്ഷത്തിലേക്ക്, ഒരു സർക്കാർ രൂപീകരണത്തിലേക്ക്, ആര് സർക്കാർ രൂപീകരിക്കും എന്നുള്ള തരത്തിലെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ബി ജെ പി എക്സിറ്റ് പോളുകൾ പറഞ്ഞതുപോലെ ഒരു പക്ഷേ അതിനും അപ്പുറമുള്ള വലിയ വിജയം നാഗാലാൻഡിൽ ബി ജെ പിക്ക് സംഭവിക്കുന്നു എന്നുള്ളതാണ് നാഗാലാൻഡിലെ പ്രധാനപ്പെട്ട സാഹചര്യം. പക്ഷേ ത്രിപുരയും മേഘാലയും, മേഘാലയയിൽ എൻ പി പി ഇപ്പോൾ സർക്കാർ രൂപീകരണം എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അതായത് അവർ ഉറപ്പിക്കുകയും ചെയ്യുന്നു. പക്ഷേ ആർക്കൊപ്പം ചേർന്ന് അവർ സർക്കാർ രൂപീകരിക്കും എന്നുള്ളത് ഇനി കാത്തിരുന്ന് കാണേണ്ടി വരും. ത്രിപുരയിലാകട്ടെ കാര്യങ്ങൾ ആന്റി ക്ലൈമാക്സിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ്. 29 സീറ്റുകളിലേക്ക്
ലേക്ക് ബിജെപിയുടെ ക്ഷമിക്കണം 30 ലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു ബിജെപി ലീഡ് നില വീണ്ടും ത്രിപുരയിൽ 30 ലേക്ക് എത്തിയിരിക്കുന്നു 17 സീറ്റുകളാണ് ലെഫ്റ്റ് പ്ലസ് കോൺഗ്രസ് ലീഡ് ചെയ്യുന്നത് തിപ്ര മോത്തെ ആവട്ടെ അവിടെ 11 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു ടിഎംസി രാകേഷ് ഈ 30 ബിജെപിയുടെ കൂടാതെയാണോ അവിടെ ഈ പറഞ്ഞല്ലോ അവരുടെ സഖ്യകക്ഷികൾ അങ്ങനെ സ്വതന്ത്രർ ആരും അങ്ങനെ ആ തരത്തിൽ ലീഡില്ലല്ലോ അല്ലേ ബി ജെ പി ഒറ്റയ്ക്ക് ത്രിപുരയിൽ 29 സഖ്യകക്ഷിയായ ഐ പി എഫ് ടി ഒരു സീറ്റ് അങ്ങനെയാണ് 30 എന്ന സംഖ്യയിലേക്ക് ബി ജെ പി സഖ്യം എത്തുന്നത് സി പി എം സഖ്യം 17 സീറ്റ് അതിൽ സി പി എം ഇപ്പോൾ 12 സീറ്റിലാണ് ലീഡ് ചെയ്യുന്നത് നേരത്തെ 17 സീറ്റുകളിൽ വരെ സി പി എം ലീഡ് ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ അത് 12 കുറഞ്ഞു കോൺഗ്രസ് 4 സീറ്റിൽ ലീഡ് ചെയ്യുന്നു സി പി ഐ ഒരു സീറ്റ് ലീഡ് ചെയ്യുന്നു അങ്ങനെ 17 സീറ്റിലാണ് ഇടത് കോൺഗ്രസ് സഖ്യം ലീഡ് ചെയ്യുന്നത് തൃണമൂൽ കോൺഗ്രസ് ഒരു സീറ്റ് ലീഡ് ചെയ്യുന്നു തൃണമൂൽ കോൺഗ്രസ് ഒരു സീറ്റിൽ ലീഡ് ചെയ്യുന്നുണ്ട് മറ്റ് സ്വതന്ത്രൻ ഒരു സീറ്റിൽ ലീഡ് ചെയ്യുന്നുണ്ട് തിപ്ര മൊത്ത 11 സീറ്റുകൾ ലീഡ് ചെയ്യുന്നു സ്വതന്ത്രൻ ഒരു സീറ്റ് ലീഡ് ചെയ്യുന്നുണ്ട് തൃണമൂൽ കോൺഗ്രസും ഉണ്ട് അപ്പോൾ ബി ജെ പിയുടെ മുന്നിൽ സാധ്യതകൾ ഒരുപാടുണ്ട് നിലവിൽ ബി ജെ പിക്ക് സർക്കാർ രൂപീകരണം ഈ ഒരു 30 എന്ന സംഖ്യ നിലനിർത്തുകയാണെങ്കിൽ സർക്കാർ രൂപീകരണം വലിയ പ്രയാസം ഉണ്ടാകില്ല എന്നാണ് തോന്നുന്നത് കാരണം ഇപ്പോൾ സി പി എമ്മും തിപ്രാമോത്തയും ചേർന്നാൽ പോലും സി പി എം സഖ്യവും തിപ്രാമോത്തയും ചേർന്നാൽ പോലും 28 സീറ്റുകളിലേക്കാണ് എത്തുക അതുകൊണ്ട് തന്നെ ഒരു 30-31 എന്ന നിലയിലേക്ക് 31 എത്തിക്കഴിഞ്ഞാൽ കേവല ഭൂരിപക്ഷമാകും 30 നിലനിർത്തിയാണെങ്കിൽ പോലും ബി ജെ പിക്ക് സർക്കാർ രൂപീകരണം ത്രിപുരയിൽ വലിയ പ്രയാസം ഉണ്ടാകില്ല എന്നാണ് സൂചിപ്പിക്കുന്നത് അതാണ് ത്രിപുരയിലെ ആന്റി ക്ലൈമാക്സ് കാരണം ഈ തിപ്രാമോത്തയ്ക്കും സി പി എം കോൺഗ്രസ് സഖ്യത്തിനും 31 എന്ന മാന്ത്രിക സംഖ്യയിൽ സീറ്റുകൾ കിട്ടിയാൽ മാത്രമാണ് അവരുടെ മുന്നിൽ സാധ്യതകൾ